ഹൃദയവിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയുടെ ഹൃദയത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണ്. അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, മരണം വരെയും സ്നേഹിച്ചു, ജീവന തുല്യം നമ്മളെ സ്നേഹിച്ചു, തൻ്റെ തിരിശരി രക്തങ്ങൾ പകർന്ന് നമ്മെ സ്നേഹിച്ചു, കുരിശിൽ അവിടുത്തെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഒരല്പം വ്യക്തമായ അനുഭവങ്ങളിലേക്ക് നമ്മൾ സുവിശേഷങ്ങളെ കടക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന്, അവനെ ലോകം തിരിച്ചറിഞ്ഞില്ല എന്ന്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ വ്യക്തമായ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. ഈശോ പ്രപഞ്ചത്തോടായി മുഴുവൻ പറയുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഈ മനുഷ്യരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. തുടക്കം മുതലേ ഉള്ള കാര്യമാണ്, ഇവർ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഇവരെന്നെ അറിയാൻ പാടുപെടുന്നുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല. ഇവിടെ ചുരുക്കം പേർക്ക് മാത്രം ഒരു വെളിപാടായി അവിടുന്ന് ഈ മണ്ണിലൂടെ നടന്നു നീങ്ങുക. എങ്കിൽ പിന്നീട് വരുന്നൊരു വലിയ അനുഭവം, പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞിട്ട് വരുന്ന അനുഭവങ്ങൾ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി നൽകുന്നൊരു ചിത്രം ഇതാണ്. പത്രോസിൻ്റെ പ്രസംഗം, പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞ ഉടനെ 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവർത്തനം വളരെ വ്യക്തതയോടെ മുന്നിൽ വെക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് അവർക്ക് ഹൃദയവേദനയുണ്ടായി എന്നുള്ളതാണ്. അവർ ഹൃദയം നമ്പരത്തോട് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് നമ്മുടെ ഹൃദയ വിചാരം തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ എപ്രകാരമാണ് നമുക്ക് ധ്യാനിക്കാനാവുക? വിശ്വാസത്തിൻ്റെ വെളിച്ചമെന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ അഗസ്റ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, രക്തസ്രാവക്കാരി സ്ത്രീയുടെ സൗഖ്യത്തെക്കുറിച്ച് പറയുന്നിടത്താണ്. വിശുദ്ധ അഗസ്റ്റിൻ ആ ഭാഗം ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മളൊക്കെ കേൾക്കുകയും നമ്മളൊക്കെ പറയുകയും ചെയ്തിട്ടുള്ളൊരു കാര്യം, അവൻ അവൾ ക്രിസ്തുവിനെ തൊട്ടു എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ അതിന് കൊടുക്കുന്നൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്, അവൾ അവനെ ഹൃദയം കൊണ്ട് തൊട്ടു, അവൻ അവളെ ഹൃദയം കൊണ്ട് തൊട്ടു. എന്നിട്ട് അതിനവസാനം അദ്ദേഹം കുറിച്ചു വെക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ഇത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് തൊടുന്ന അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസി ഈ മണ്ണിൽ തെളിഞ്ഞു വരിക, സഭയുടെ മുമ്പിൽ തെളിഞ്ഞു വരിക, വിശ്വാസി ഗണത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരിക. ഹൃദയം കൊണ്ട് തൊടുന്ന മനുഷ്യരെ നോക്കി ലോകം നടക്കുകയാണ്. ഹൃദയം കൊണ്ട് തൊടുന്ന മനുഷ്യർ, ഈ രൂപക്കൂട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധരും ഹൃദയം കൊണ്ട് തൊട്ടിട്ടുള്ള മനുഷ്യരാണ്. ഈ ഒരു അനുഭവം പെന്തക്കോസ്ത കഴിഞ്ഞു വരുന്ന എല്ലാ അനുഭവങ്ങളിലും ശിഷ്യന്മാർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം രക്ഷയുടെ ചാലകമായി തീരുന്നു എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹെലൻ കല്ലർ ആനെന്ന് പറയുന്ന ഒരു ടീച്ചറിൻ്റെ നിരന്തരമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ പറയുന്ന മഹാത്ഭുതത്തെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞത്. അവൾ വളരെ ഹൃദ്യമായി കുറിക്കുന്ന വരികളിങ്ങനെയാണ്, ലോകത്തിൽ വിശിഷ്ടമായതെന്തും ഹൃദയം കൊണ്ട് മാത്രമേ നേടിയെടുക്കാനാവൂ, ഹൃദയം കൊണ്ട് മാത്രമേ തൊട്ടെടുക്കാനാവൂ, ഹൃദയം കൊണ്ട് തൊടാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്കാണ് ആ പെണ്ണ് കടന്നു നീങ്ങിയത്. ഈ ഇടയ്ക്ക് നമ്മുടെയൊക്കെ ധ്യാന വിഷയമായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് അലൈവ് എന്ന് പറയുന്ന അപ്പോസ്തോലിക പ്രബോധനത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ യുവാക്കളോടായി പറയുന്ന വാക്കുകൾ ഇന്ന് അന്വർത്ഥമാണ്. മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്, ഡോണ്ട് ഒബ്സർവ് ലൈഫ് ഫ്രം ദ ബാൽക്കണി. നിങ്ങൾ കളിക്കളത്തിന് മുകളിലുള്ള ബാൽക്കണിയിലിരുന്ന് ജീവിതത്തെ കാണരുത്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഹൃദയം കൊണ്ട് തൊടാനും ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. മട്ടുപ്പാവുകളിലിരുന്നും ബാൽക്കണിയിലിരുന്നും കളി കാണുന്ന മനുഷ്യരാവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ആവുലൽ അമ്മത്രേസ്യയുടെ വാക്കുകളിലൂടെ നമുക്ക് ഈ ചിന്ത ചുരുക്കാം. അമ്മത്രേസ്യ ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവെ നീ എന്നിലൂടെയാണ് ലോകത്തെ കാണുന്നത്, ക്രിസ്തുവെ നീ എന്നിലൂടെയാണ് ഈ ലോകത്തിലൂടെ നടന്നു നീങ്ങുന്നത്, ക്രിസ്തുവെ നീ എൻ്റെ കരങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, നിൻ്റെ കാലുകൾ ഇന്ന് എൻ്റെ കാലുകളാണ്, നിൻ്റെ കണ്ണുകൾ ഇന്ന് എൻ്റെ കണ്ണുകളാണ്, ഇന്ന് ഈശോയ്ക്ക് ലോകത്തെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയമാണ് വേണ്ടത്.
അവൻ എന്നിൽ ജീവിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു, എൻ്റെ ഹൃദയത്തിലൂടെ അവൻ ലോകത്തെ തൊടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നന്ദി.